Institute of Management Technology, approved by AICTE, Oottanad, Vavanur. കേരളത്തിലെ നാടക നടീനടന്മാരുടെയും അണിയറ പ്രവർത്തകരുടെയും സംഘടനയായ അരങ്ങും അണിയറയും സംഘടിപ്പിച്ച അതിജീവന നാടകയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിലും പരുന്തൂറിലും സ്വീകരണം നൽകി. വേദിയിലെ സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ചാലിശ്ശേരിയിലെ സ്വീകരണ ചടങ്ങ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യയും പരുന്തൂരിലെ സ്വീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയയും ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം കോവിഡാനന്തര രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളും അതിജീവനത്തിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കല മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുള്ള അതല്ലെങ്കിൽ ജീവിത പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാരുടെ സാഹചര്യവും മറ്റൊന്നുമല്ല. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് അവർ തിരുവനന്തപുരത്തേക്ക് കാസർഗോഡിൽ നിന്ന് ഈ പ്രയാണം നടത്തുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇവിടെ സ്വാഗത പ്രഭാഷണത്തിലും അതുപോലെ തന്നെ ദാസേട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പൊതുസമൂഹത്തെ ഇത് നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിനും അതുവഴി സർക്കാരിലേക്ക് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇവർ ഈ അതിജീവന യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പരുന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും ഈ യാത്രയ്ക്ക് ഞാൻ ഇവിടെ നേരുകയാണ്. പ്രശസ്ത സിനിമാ താരം ശിവജി ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധമല്ല പ്രതിരോധവുമല്ല എന്ന പ്രമേയത്തിൽ അരങ്ങും അണിയറയും നാടക കൂട്ടായ്മ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അതിജീവന നാടകയാത്ര സംഘടിപ്പിക്കുന്നത്. അരങ്ങിൽ കയ്യടിവാകുന്ന നടന്റെ നാടക ഡയലോഗുകൾക്ക് അവന്റെ ജീവിത പ്രാരാബ്ദങ്ങളൊന്നും വായിക്കാൻ പറ്റുന്നില്ല. പണം എടുത്തില്ലെങ്കിൽ നമ്മുടെ മോൻ അങ്ങനെ സ്വന്തം മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒക്ടോബർ 13 ആരംഭിച്ച യാത്ര വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കും. കോവിഡ് മഹാമാരിയിൽ ഉപജീവനം നഷ്ടപ്പെട്ട നാടക കലാകാരന്മാരുടെ ദുരിതജീവിതം സർക്കാരുകൾക്ക് മുൻപിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിജീവന നാടകയാത്ര സംഘടിപ്പിക്കുന്നത്. പരുന്തൂർ പഞ്ചായത്ത് നൽകിയ സ്വീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ യോഗത്തിൽ ശിവജി ഗുരുവായൂർ നയിക്കുന്ന ബ്ലാക്ക് ഔട്ട് എന്ന പേരിലുള്ള നാടകാവതരണവും നടന്നു. എൻ സി വി ന്യൂസ്, തൃത്താല.